ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന രണ്ട് കോഴിമുട്ട വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതിന് വേണ്ടി ഇതാ രണ്ട് കോഴിമുട്ട ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലെ മഞ്ഞക്കുരിയെല്ലാം ഒന്ന് മാറ്റി വെക്കാം. അതായത് ഇപ്പോൾ കട്ട് ചെയ്ത് കരിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് ഒരു മിക്സിയുടെ ഗ്രൈൻഡറാണ്. ഇനി അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ള ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക. ഇനി ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു സ്പൂൺ വിനീഗർ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടിച്ച് കിട്ടുന്നതിന് ആവശ്യമായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ ദാ ഇതുപോലെ നല്ല പോലെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ നല്ലപോലെ അരഞ്ഞിട്ടിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ച് ഒന്നും കൂടി നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ദാ നല്ല അടിപൊളിയായിട്ടുള്ള മയണൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഓയിലൊക്കെ വളരെ കുറവ് ആവശ്യമുള്ളൂ. പുളിങ്ങ മുട്ട ഉപയോഗിച്ച് ചെയ്യുന്നത് നല്ല ഹെൽത്തിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പേടിക്കാതെ നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മയണൈസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.